ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ് ഇഷ്ടമായോ? ആദ്യം തന്നെ നമ്മളൊരു പട്ടത്തിനെ കണ്ടല്ലേ, ഒരു സുന്ദരി പട്ടം. എന്ത് ഭംഗിയാ പട്ടം! അങ്ങനെ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്? ആദ്യമായിട്ട് ആകാശം കണ്ടു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഹായ് ആകാശം, നീലാകാശം, മേഘങ്ങളുള്ള നീലാകാശം, വെളുത്ത മേഘങ്ങളുള്ള നീലാകാശം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ആകാശം എന്ന് പറഞ്ഞു, എന്നിട്ട് ആകാശത്തിന്റെ നിറം കൂട്ടി പറഞ്ഞു, നീലാകാശം. പിന്നെ ആകാശത്ത് എന്തുള്ള? മേഘങ്ങളുണ്ട് അല്ലെ. അപ്പോ മേഘങ്ങളുള്ള നീലാകാശം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് പറഞ്ഞത്? മേഘങ്ങളുടെ നിറമാണ് പറയുന്നത്, വെളുത്ത മേഘങ്ങളുള്ള നീലാകാശം. അപ്പോ അതിന്റെ ബാക്കി നമ്മൾ എഴുതി ചേർക്കണം. അത് നമുക്ക് ചെയ്യാട്ടോ. അടുത്ത അത് ഒരു പുഴയാണ് കണ്ടത്. അപ്പൊ എന്താണ് പറഞ്ഞത് പട്ടം? ഹയ്യടെ ഹയ്യാ, പുഴ, ഒഴുകുന്ന പുഴ, മീനുകളുള്ള ഒഴുകുന്ന പുഴ. പിന്നെ എന്താണ് പറഞ്ഞത്? തുള്ളിച്ചാടുന്ന മീനുകളുള്ള ഒഴുകുന്ന പുഴ. ഇതിന്റെ ബാക്കി ഭാഗം കൂടെ നമുക്ക് എഴുതി ചേർക്കാം. അപ്പൊ ആദ്യം പുഴയെ പറഞ്ഞു, എന്നിട്ടത് ഒഴുകുന്നതിനെ പറഞ്ഞു അല്ലെ, ഒഴുകുന്ന പുഴ. പിന്നെ അതിൽ എന്തുണ്ട്? മീനുകളുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? മീനുകളുള്ള ഒഴുകുന്ന പുഴ. പിന്നെയോ, മീനുകൾ എങ്ങനത്തെ മീനുകളാണ്? തുള്ളിച്ചാടുന്ന മീനുകളാണ്. അപ്പോ തുള്ളിച്ചാടുന്ന മീനുകളുള്ള ഒഴുകുന്ന പുഴ. ഇതിന്റെ ബാക്കി നമുക്ക് എഴുതാം. ഇതുപോലെ മലയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മല, വലിയ മല. ഇനി എന്താവും പറയുക? നമുക്ക് എഴുതാം കേട്ടോ. എന്നിട്ട് പട്ടം പറന്നു പോയി അമ്പൂമ്പാറ്റയെ കണ്ടു. അമ്പൂമ്പാറ്റയും പട്ടവും കൂടി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ചെമ്പൻ പരുന്ത് പാറി വരുന്നത്. ആരെ കണ്ടിട്ടാണെന്നോ? അമ്മുപൂമ്പാറ്റയെ കണ്ടിട്ട്. അമ്മുപൂമ്പാറ്റയെ അതിനെ തിന്നാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ചെമ്പൻ പരുന്ത് പാറി വരുന്നത് കണ്ടപ്പോ പട്ടം പറഞ്ഞു, നീ എന്റെ താഴെ ഒളിച്ചോ എന്ന് പറഞ്ഞു. പട്ടം പൂമ്പാറ്റയെ വേഗം ഒളിപ്പിച്ചു. ചെമ്പൻ പരുന്ത് വന്നപ്പോൾ പട്ടത്തിനോട് ചോദിച്ചു, ഇവിടെ നിന്നിരുന്ന പൂമ്പാറ്റയെ കണ്ടോ? ഇല്ല, പട്ടം പറഞ്ഞു. പല നിറങ്ങളിലുള്ള പട്ടത്തിന്റെ അടിയിലായി അമ്മു പൂമ്പാറ്റ ഉള്ളത് ചെമ്പരുന്ത് കണ്ടതുമില്ല. അങ്ങനെ പൂമ്പാറ്റയെ പട്ടം രക്ഷിക്കുകയും ചെമ്പൻ പരുന്ത് പറന്ന് പോവുകയും ചെയ്തു. അമ്മു പൂമ്പാറ്റ പട്ടത്തിനോട് നന്ദി പറഞ്ഞു. ഇനി നമുക്ക് ആകാശത്തെ കുറിച്ച് എഴുതാം. ആകാശം, നീലാകാശം, മേഘങ്ങളുള്ള നീലാകാശം, വെളുത്ത മേഘങ്ങളുള്ള നീലാകാശം. അടുത്ത് നമുക്ക് എങ്ങനെ എഴുതാം? വെളുത്ത പഞ്ഞിപ്പോലുള്ള മേഘങ്ങളുള്ള നീലാകാശം. പുഴയെ കുറിച്ച് എങ്ങനെ എഴുതാം? പുഴ, ഒഴുകുന്ന പുഴ, മീനുകളുള്ള ഒഴുകുന്ന പുഴ, തുള്ളിച്ചാടുന്ന മീനുകളുള്ള ഒഴുകുന്ന പുഴ, പല നിറത്തിലുള്ള തുള്ളിച്ചാടുന്ന മീനുകളുള്ള ഒഴുകുന്ന പുഴ. മലയെ കുറിച്ച് എങ്ങനെ എഴുതാം? മല, വലിയ മല, വലിയ കറുത്ത മല, ആകാശമുട്ടേ നിൽക്കുന്ന വലിയ കറുത്ത മല. ഇനി നമ്മള് അമ്മു പൂമ്പാറ്റയും പട്ടവും കൂടി ഒരു പാട്ട് പാടി. എങ്ങനെയാണ് പാടിയത്? അപ്പൊ ഈ പാട്ട് നിങ്ങള് നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുമായിട്ട് പാടി നോക്കണം. ഓക്കെ, പറയൂ പറയൂ ചെങ്ങാതി, നിങ്ങളുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചെങ്ങാതി, ഞങ്ങളുടെ നാട്ടിൽ പുഴയുണ്ട്. പറയൂ പറയൂ ചെങ്ങാതി, നിങ്ങളുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചെങ്ങാതി, ഞങ്ങളുടെ നാട്ടിൽ മലയുണ്ട്. ഇനി എങ്ങനെ എഴുതാം? പറയൂ പറയൂ ചെങ്ങാതി, നിങ്ങളുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചെങ്ങാതി, ഞങ്ങളുടെ നാട്ടിൽ കുളമുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ എഴുതി നോക്കണേ ഇതിന്റെ ബാക്കിയുടെ. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.